എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫുഡിന്റെ വ്ളോഗിന് വേണ്ടിയിട്ടാണ്. ഫുഡിന്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ വ്ളോഗാണ്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താന്നല്ലേ നോക്കാം നമുക്ക് എന്താന്നുള്ളത്. ഒരു സംഭവ ചായ, അപ്പൊ എന്താന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മൾ എന്താണ് കഴിക്കാൻ പോണേന്നുള്ളത്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു സമവർ ചായ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കറക്റ്റ് ചായ അല്ലെങ്കിൽ സാധാ ചായ, ഫ്രഷ് മിൽക്ക് ചായ എന്നൊക്കെ. പക്ഷെ സമവർ ചായ എന്നുള്ളത് പലർക്കും അറിയില്ല. വ്ളോഗ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താണ് ഈ സമവർ ചായ എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത്. നമുക്ക് നോക്കാം എന്താന്നുള്ളത്, നോക്കിയേ എന്താ ചെയ്യണമെന്നുള്ളത്. കാണുമ്പോൾ ഇവനൊരു നാടനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇവനൊരു നാടനല്ല, കടൽ കടന്നു വന്നവനാണ്. ഈ സമവറിനെ കുറിച്ചിട്ട് ഒരുപാട് കഥകളുണ്ട്. കഥകളെന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ള ഒരുപാട് കഥകൾ. ആ കഥകളും ആ വന്ന വഴികളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞിരുന്നതാണ്. നമ്മളിപ്പോൾ നന്നിട്ട് ഈ ഒരു ചായ കുടിക്കുന്നത് അബുദാബിയിലെ ആമിന റെസ്റ്റോറൻറ്റിൽ നിന്ന്. ആമിന റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ തന്നെ അബുദാബിയിലത്തെ ഓൾഡസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ് ഉള്ളത്. പണ്ട് അബുദാബിയിലത്തെ ചായ ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട്, ആമിന ചായ എന്ന് പറഞ്ഞിട്ട്. അത് പഴയ അബുദാബി താമസിക്കുന്ന ഒരുപാട് പഴയ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഇതിന് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പഴയ ആൾക്കാരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. എന്തായാലും അറിയുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പം നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. അബുദാബിയിൽ ഒരുപാട് സമവർ ചായകൾ വെക്കുന്ന ചില ഷോപ്പുകളിൽ പോയിട്ട് അവരടുത്ത് തന്നെ ചോദിക്കാം എന്താണ് സമവർ ചായ എന്നുള്ളത്. ആദ്യം തന്നെ പാരീസ് കഫേയിലെ കബീർക്ക ഒരു ചായ നല്ല അടിച്ചിട്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് സമവർ ചായ അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ പാല് ചൂടാക്കിയിട്ട് ഒഴിക്കുക, തിരക്കുണ്ടെങ്കിൽ മാത്രമേ അമ്മ ചെയ്യാൻ പറ്റും. അല്ലെ സാധാരണ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും. ഏറ്റവും നമ്മുടെ നാട്ടില് തീ ഉണ്ടല്ലോ, കരിയാണ് കരി യൂസ് ചെയ്യും. ആ യൂസ് ചെയ്യാൻ പറ്റത്ത എമർജൻസി നമുക്ക് പറ്റാത്ത ഗ്യാസ് യൂസ് ചെയ്യും. അടുത്തതായിട്ട് മുസഫയിൽ തന്നെയുള്ള സമോവർ ടീ. ഈ ഒരു ഷോപ്പിന്റെ പേര് തന്നെ സമോവർ ടീ എന്നാണ്. അപ്പോ ഇവിടുത്തെ ഷിജിലി ചായ എന്താണ് സാധാരണ നമ്മൾ ഈ ഒരു സമോവർ ചായ കറക്റ്റ് ചായ തമ്മിലുള്ള വ്യത്യാസം? സമോവർ ചായ നാടൻ ചായ, നാടൻ നാടൻ പൊടി പരസ്യം ചെമ്പ് പണ്ടുകൊണ്ട് ഇവിടെ ഉള്ള ചായ ആണ്. അതുപോലെ അത് പണ്ടുകൊണ്ട് സമോവറല്ലേ, നാട്ടിലേ ഉള്ള സമോവറാണ്. ഇത് നാട്ടിൽ നിന്ന് ധരിച്ചിട്ടാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. പക്ഷെ നാട്ടിൽ ഇപ്പൊ എവിടെ സമോവർ യൂസ് ചെയ്യുന്നില്ലല്ലോ. നാട്ടിലില്ല, നാട്ടിലില്ലാത്തോണ്ട് നാട്ടിൽ ഡിമാൻഡ്. അതെല്ലേ, പ്രത്യേകം പറഞ്ഞുണ്ടാക്കണം. ചായപ്പൊടി നല്ല ദമ്മായിട്ട് ഉണ്ടാകുന്നുണ്ട്, ടേസ്റ്റ് കൂടുതലായിരുന്നു. ഫുൾ ചായന്റെ ടേസ്റ്റ് ഉള്ളി വെക്കുന്നു. ഇതിന് ഒരു ആറ് ഏഴ് അതൊരു അളവ് പോലെ അത് നമ്മളെ കൈന്റെ അഡ്ജസ്റ്റ്മെന്റാണ്. ഉണ്ടാക്കി വെക്കുന്നല്ലേ, സാധാരണക്കാർ വന്ന് ഒരുപാട് സമവർ ചായ കുടിക്കുന്ന ഈ ഒരു ഷോപ്പാണ് മുസഫയിലുള്ള ന്യൂ ഇന്ത്യൻ ബേക്കറി. ഇവിടുത്തെ ചായക്കാരനോട് ചോദിക്കാം എന്താണ് സമവർ ചായ. സാധാരണ ഒരു ചായയും സമവർ ചായ നമ്മുടെ വ്യത്യാസം എന്താണ്? സമവർ ചായ എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ ചൂടാക്കുന്നത്? വെള്ളത്തിൽ ചൂടാക്കും. അതെന്താണ് ചായപ്പൊടി? ഇപ്പുറത്തുള്ള എന്ത് പറഞ്ഞു?
അതിന് മുകളിൽ എന്തെങ്കിലും അറിവുകള് പാൽ വയ്ക്കാൻ വേണ്ടിട്ട് അല്ലെ? അതിന്റെ ഉള്ളിൽ വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു പ്രശ്നം അതിന്റെ ഉള്ളിൽ വെള്ളമുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് വന്നിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ സ്ഥിരമായിട്ടുള്ള ജോലിയിലോട്ട് കടന്ന്. ഇനി നമ്മൾ നേരെ പോകുന്നത് അബുദാബിയിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള രണ്ട് ചായപ്പീടികളാണ്. ഒന്ന് ടി ജംഗ്ഷൻ, പിന്നെ ഫൈൻ. അസ്സലാമു അലൈക്കും. വിശേഷങ്ങൾ എങ്ങനെയുണ്ട്? സമോവർ ബിസിനസ് ഒക്കെ പാത്രമാണത്? പാത്രം നാട്ടിലൊക്കെ എന്ത് പാത്രമാണത്? എന്തുകൊണ്ടാണ് നമ്മള് ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്നിട്ട് സമോവർ കഴിക്കുന്നത്? ഇവിടെ സമോവറാണോ സാദാശയാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത്? ഏറ്റവും കൂടുതൽ സമോവറാണ് മൂവിംഗ് ഉള്ളത്. മൂവിംഗ് ഉള്ളത് അറബി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കുടിക്കണുണ്ട്. ഇപ്പൊ മാറിയിട്ട് എന്താണ് ഈ കറക് ചായയും സമോവർ ചായയുടെ ആക്ച്വൽ വ്യത്യാസം എന്താണ്? ടേസ്റ്റിലും നാടൻ സ്റ്റൈലിലാണ് ചായ കൊടുക്കുന്നത്. ഇത് നേരെ മറിച്ചിട്ട് നമ്മൾ മസാല അറബി മസാല ആയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ. ഇത് അടിയിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിന്റെ ചൂടിലാണ് പാല് തിളക്കുന്നത്. ആ വെള്ളത്തിന്റെ ആവിലാണ് ഈ പാല് തിളക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇതും ടിക്കേഷന്റെ വെള്ളവും ഇതിൽ തിളക്കുന്നു. ഓക്കെ. അടുത്തതായിട്ട് മദീന സൈദിലെ തന്നെ ഏറ്റവും നല്ല സമാവർ കിട്ടുന്ന അല്ലെങ്കിൽ സമാവർ ഉണ്ടാക്കുന്ന നമ്മുടെ കരിമ്പായുടെ അടുത്താണ്. ഈ കരിമ്പായ എന്റെ നാട്ടുകാരനാണ്, ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. കരിമ്പായ് എന്താണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ. എന്താണ് സമാവറിന്റെ പണി തുടങ്ങാൻ പോണല്ലേ? ഇനിയിപ്പൊ രാത്രി ഒരു 9 വരെ തന്നെ ആയിരിക്കും. 9-10 അല്ലേ? ഇപ്പൊ ഏകദേശം എത്ര വർഷമായിരുന്നു ഇപ്പൊ സമാവറിന്റെ പണി തുടങ്ങിയിട്ട്? ഇവിടെ 4. നമ്മുടെ നാട്ടിലത്തെയും കൂടിയിട്ട് 20 വർഷമായി. അപ്പൊ അത്രയും വർഷത്തേ നമ്മുടെ നാട്ടില് ഇപ്പൊ ഈ സമാവർ എന്താ ഇല്ലാത്ത അങ്ങനെ അധികം? പക്ഷേ ഈ ബ്രാസിൽ കൊടുക്കുന്നില്ലേ അലുമിനിയം? അലുമിനിയത്തെ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത് അലുമിനിയം. അലുമിനിയാണ് കൂടുതൽ കൊടുക്കുന്നത്. എന്താണ് ഈ അലുമിനിയം നമ്മളെ കൊണ്ട് വ്യത്യാസം? ഇതില് ചൂടൊന്നായിട്ട് കിട്ടും. അപ്പൊ നല്ല ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഈ ബ്രാസിന്റെ ഇത് എവിടുന്ന് വാങ്ങിയാണ് സമാവാറ്? നാട്ടിൽ കോഴിക്കോട്. ഈ മുകളില് നമ്മള് കൽക്കരി ഇടാറുണ്ടോ? ഇല്ലയോ? ഇല്ല, അപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ ഗ്യാസ് അല്ലേ, ഫുള്ള് ഗ്യാസിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മള് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന സമാവാറാണോ നാടൻ ചായണോ? നമ്മളെ ഈ സമാവാർ ചായ ഏറ്റവും കൂടുതൽ പോകുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ സമാവാറോട് ഇത്ര താല്പര്യം? ഫ്രഷ് മിൽക്കായോ മാത്രമാണ്? മിൽക്കായ കൊണ്ടും പിന്നെ നാടൻ ചായ അല്ലേ, നാട്ടിലെ ചായ കിട്ടും. നമ്മൾ എല്ലാവർക്കും സമോവർ ചായ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് അടിക്കാണെങ്കിൽ എങ്ങനെ ഇരിക്കും? നല്ലൊരു സമോവർ ചായ അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് പൊടിച്ചായ എന്ന് പറയുന്ന വേറൊരു ഷോപ്പിലോട്ട് പോവാം. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് കിട്ടാവുന്നത് രണ്ട് തരത്തിലുള്ള ചായകളാണ്. ഒന്ന് സമോവർ ചായയും രണ്ടാമത്തേത് പൊടിച്ചായ. എന്താണ് ഈ രണ്ട് ചായം എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് വിശേഷങ്ങൾ? നമുക്ക് കൊടുത്തോ, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് സമോവർ ചായയും പൊടിച്ചായും പിന്നെ സാദാ ചായ ഉണ്ട്. അതോ പൊടിച്ചായ മാത്രമേ ഉള്ളൂ അല്ലേ? എന്താണ് ഈ സാദാ ചായയും അല്ലെങ്കിൽ ഈ സമോവർ ചായയും ഈ പൊടിച്ചായ തമ്മിലുള്ള വ്യത്യാസം? സമോവർ ചായ എന്ന് പറയുമ്പോ നല്ലോണം അടിച്ചിട്ട് വരുന്ന ചായ. അടിച്ചിട്ട് വരുന്നതാണ്. അടിക്കത്തില്ല, അതിന്റെ കൂടെ അതിൽ തന്നെ പൊടി മിക്സ് ആയിട്ടുണ്ടാവും. പൊടി മിക്സ് ചെയ്ത് തന്നെ ഉണ്ടാവും. അതാണ് ശരിക്കുള്ള വ്യത്യാസം. ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. പൊടിച്ചായ കുടിക്കുമ്പോൾ നാടൻ ഫീല്. അപ്പൊ ഈ സമോവർ ചായ എന്ന് പറയുന്നത് നാടൻ ചായ തന്നെ അല്ലേ? പൊടിച്ചായാണ്. അപ്പൊ അതിന് ശരിക്കും പൊടി ഉണ്ടാവും. അപ്പൊ നമുക്ക് പൊടി ഉണ്ടാവും. നമുക്കൊരു സാധാ ചായയും ഒരു പൊടിച്ചായ നമുക്കൊന്ന് കാണിച്ചു തരണം. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്നത് പൊടിച്ചായ ആണോ? ഇത് പൊടിച്ചായ. പക്ഷെ ഇത് അടിക്കൊന്നുമില്ല. മുകളിൽ നിൽക്കുന്ന പൊടി, അതുകൊണ്ടാണ് പൊടിച്ചായ എന്ന് പറയുന്നത് അല്ലേ?
സ്വയം തിളയ്ക്കുന്നതെന്ന അർത്ഥം വരുന്ന റഷ്യൻ വാക്കിൽ നിന്നാണ് സമോർ ചായ എന്ന വാക്ക് നമ്മൾ കേരളത്തിലോട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വാക്കിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് റഷ്യ ആണെന്നുള്ളത്. പണ്ട് നമ്മളുടെ ചെറുപ്പകാലങ്ങളുള്ള നാട്ടുമ്പുറങ്ങളിൽ, അതായത് 80s 90s പോലുള്ള കാലഘട്ടങ്ങളിൽ, ഗ്ലാസ്സിൽ സ്പൂണിട്ട് പഞ്ചസാര ഇട്ട് കലക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തൊട്ടടുത്ത് ഏതോ ഒരു ചായക്കട ഉണ്ടെന്നുള്ളത്. അവിടെ കൂടുതലുള്ളത് നമ്മൾ മമ്മദിക്ക അല്ലെങ്കിൽ അന്തോണി ചേട്ടൻ, അല്ലെങ്കിൽ നമ്മൾ ചേട്ട ഇക്ക എന്നൊക്കെ വിളിക്കുന്ന ഷർട്ട് ഇടാത്ത ഇക്ക ഉണ്ടാവും, അല്ലെങ്കിൽ ചേട്ടൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീ ഷർട്ട് ഇടുന്ന ഒരു ചായക്കടക്കാരൻ നടത്തുന്ന ഒരു ചായക്കട. ആ ഒരു ഷോപ്പിൽ ഏറ്റവും വലിയ ആകർഷണം എന്തായിരിക്കും? നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോയിട്ട് അവിടെ ചില്ലരുമാലയിൽ ഉണ്ടാകുന്ന പരിപ്പോടും സുഗീനൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളൊരു അടിച്ചൊരു ചായ അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ചായ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുകയുണ്ടാവും അവിടെ ഒരു തറവാടിയായിട്ടുള്ള സമോവറും. ഇങ്ങനെ സുന്ദരമായിട്ടുള്ള ചിത്രപ്പണികൾ ചെയ്ത സമോവറുകളാണ് മുന്ന് റഷ്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലോട്ട് വന്നപ്പോൾ അതിൻ്റെ ഡിസൈൻ തന്നെ മാറി. റഷ്യയിലെ വീടുകളിൽ എപ്പോഴും ചൂടുവെള്ളം ലഭിക്കാനായിട്ടാണ് ഇതുപോലുള്ള പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് അത് മധ്യ യൂറോപ്പ്, ടർക്കി, കാശ്മീർ തുടങ്ങിയ തണുപ്പുള്ള സ്ഥലങ്ങളിലോട്ട് ഈ ഒരു സമോവറിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വ്യാപിപ്പിച്ചു. ചരിത്രപരമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ സമോവർ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് റഷ്യൻ ലെസിറ്റ്സിൻ സഹോദരങ്ങളായിരുന്നു. 1778 അവർ ആദ്യം ഒരു സമോവർ ഉണ്ടാക്കി. അതേ വർഷം തന്നെ നെസർ ലെസിറ്റ്സിൻ റഷ്യയിൽ ആദ്യത്തെ സമോവർ നിർമ്മാണ ഫാക്ടറി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അവർ സമോവറിൻ്റെ കണ്ടുപിടുത്തക്കാരൊന്നായിരുന്നില്ല, പക്ഷേ അവരാണ് ആദ്യമായിട്ട് ഡോക്യുമെൻറ്റഡ് സമോവർ ആയിട്ടുള്ള നിർമ്മാതാക്കൾ. ഈ ലെസിറ്റ്സിൻ ബ്രദേഴ്സ് ഉണ്ടാക്കിയ സമോവർ എന്ന് പറയുന്നത് ഒരാൾക്ക് കുടിക്കാൻ പറ്റുന്ന മുതൽ 2000 വരെ കുടിക്കാൻ പറ്റുന്ന സമോവറുകൾ ഉണ്ടാക്കിയിരുന്നത്. ഇത് ഒരുപാട് കമ്പനീസിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവരെ ഡിസൈൻ നോക്കിയിട്ടാണ് പല കമ്പനികളും ഉണ്ടാക്കിയിരുന്നത്. റഷ്യൻ സമോവർ വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നു മോസ്കോയിൽ നിന്ന് 120 മൈൽ തെക്കായി സ്ഥിതി ചെയ്യുന്ന തുല എന്ന് പറയുന്ന സ്ഥലം. ഇത് 18th century വരെ വിദഗ്ധ ലോഹ നിർമ്മാണത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അവിടെ താമസിച്ചിരുന്ന കരകൗശല വിദഗ്ധർ തങ്ങളുടെ ലോഹ നിർമ്മാണ കഴിവുകൾ ഉപയോഗിച്ച് പീരങ്കികൾക്ക് പകരം സമോവറുകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പ്രധാനപ്പെട്ട 2 സമോവർ ഫാക്ടറികൾ റഷ്യയിൽ ആദ്യം വന്നത്. ഈ റഷ്യയിലെ തുലയിൽ നിന്നുള്ള സമോവർ എന്ന് മുതലാണ് നമ്മുടെ കേരളത്തിൽ എത്തിയെന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ല. ചീനച്ചട്ടിയും ചീനവലയും വന്നതുപോലെ തന്നെ കേരളത്തിലോട്ട് കപ്പൽ കയറി വന്നതാണ് റഷ്യയിൽ നിന്നുള്ള സമോവർ ചായ അല്ലെങ്കിൽ സമോവർ ടീ. ആക്ച്വലി പറയുകയാണെങ്കിൽ സമോവറിൻ്റെ ഒരു പാത്രം, പക്ഷേ വന്നത് ഈ ഒരു രീതിയിലാണെന്ന് മാത്രം. നമ്മളുടെ ഈ ഒരു ന്യൂജൻ കാലത്ത് ഈ ഒരു സമോവർ ചായ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതും ദുബായ് അല്ലെങ്കിൽ UAE പോലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ് ഇത് കൂടുതലും വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു ബ്രാസ് കൊണ്ടുള്ള സമോവർ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത്, സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബ്രാസിൻ്റെ സമോവർ അന്വേഷിച്ച് ഒരുപാട് നടന്ന് എന്നിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവസാനം ഏതോ ഒരു ഷോപ്പിൽ നിന്ന് പഴയ ഒരു സമോവർ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്തിട്ടാണ് അത് ഉപയോഗിച്ചത്. ഇപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് മിക്ക ഷോപ്പുകളിലും ഈ ഒരു അലുമിനിയത്തിൻ്റെ സമോവറാണ് ഉപയോഗിക്കുന്നത്, ബ്രാസിൻ്റെ അല്ല. ഒന്നാമത് ചൂട് പെട്ടെന്ന് അലുമിനിയത്തിന് പിടിക്കും. സമോവറിലാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചൂട് ഒരുപാട് വേറെ നിൽക്കുകയും ചെയ്യും ഈ ഒരു ബ്രാസിൻ്റെ ഇതിൽ. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലും പോകുന്നത് മീറ്റർ ചായ ഒക്കെ എന്ന് പറയുന്ന നല്ല നീട്ടി അടിച്ചിട്ടുള്ള ചായയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ നാടൻ ചായ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മീറ്റർ ചായയും ഈ സമോർ ചായയൊക്കെ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലും അതേപോലെ തന്നെ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും നമ്മളെല്ലാവരും സമോർ ചായയും അതേപോലെ തന്നെ നാടൻ ചായയും അതിൻ്റെ കൂടെ തന്നെ നല്ല നാടൻ കടികളും കടിച്ചിട്ട് നമ്മളുടെ ഈവനിങ്ങുകൾ ഇങ്ങനെ അടിപൊളിയാക്കുക എല്ലാവരും. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഒരുപാട് സമോറിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങൾക്ക് തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.